الوحدة الرابعة: تأثير الحركات الأدبية الحديثة في النقد. أثنيغا ليتري موفمنتسنتي سواتينم كرتسل إذا برينت ആധുനിക അറബി സാഹിത്യത്തിൽ ഒരുപാട് മൂവ്മെൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവ ലിറ്റററി ക്രിറ്റിസത്തിൽ വലിയ ഡീപ്പായ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഹറക്കാത്തുകളുടെയൊക്കെ ഒരു പൊതു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവ വെസ്റ്റേൺ കൾച്ചർ, അതുപോലെ തന്നെ വെസ്റ്റേൺ സാഹിത്യകാരന്മാർ ഇവരുടെ ഒരു സ്വാധീനം ഈ മൂവ്മെൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലിറ്റററി മൂവ്മെൻസിൽ പെട്ടതാണ് മദ്രസത്തു ദിവാൻ, ജമാഅത്ത് അപ്പോളോ, റാബിത്തത്തുൽ കലമിയ, അൽഹസ്ബത്തുൽ ഉന്ദുൽസിയ. മദ്രസത്തു ദിവാൻ, ഇത് കവിതയിലുണ്ടായ ഒരു മോഡേൺ മൂവ്മെൻറ്റാണ്. ഇത് 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അബ്ബാസ് മുഹമ്മദ് അക്കാദിൻ്റെ കൈകളിലൂടെയാണ്. അബ്ബാസ് മുഹമ്മദ് അക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാദിനി, അബ്ദുൽ റഹ്മാൻ ശുക്രി ഇവരാണ് ഇതിന് നേതൃപരമായ പങ്കുവഹിച്ചത്. ഇത് അക്കാദും അബ്ദുൽ ഖാദർ മാദിനിയും കൂടി എഴുതിയ ഒരു പുസ്തകമാണ് ഈ പേരിന് നിദാനം. ഇതിൽ അവരുടെ മദ്രസയുടെ പ്രിൻസിപ്പിൾസൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതിന് അദ്ദീവാൻ ഫിൻ നഖദ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. അതായത് റൊമാൻറ്റിക്കായ റൊമാൻറ്റിക് സ്കൂൾ അവരുടെ ആ ഒരു വഴിയാണ് കവിതയിൽ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ മദ്രസയുടെ സുപ്രധാനമായ സവിശേഷതകളെന്ന് പറഞ്ഞാൽ വിഷയത്തിൽ കവിത വിഷയപരമായി എന്തായിരിക്കണം, പുതുമയുള്ളതായിരിക്കണം. അദ്ദാവത്തിലെ തജ്ദീദി ശാരി ഫിൽ മൗദുആത്ത്. അതുപോലെ ലിത്തുലാം അല ഷേരിൽ ഖദീം അഷേരി അല ഷേരിൽ അറബിയിൽ ഖദീം. അതേസമയം പൗരാണികമായ അറബി കവിതകൾ അതിലേക്കുള്ള ഒരു ഇത്തിലാഴ് വേണം. എന്നാൽ അതേസമയം അൽ ഇസ്തിഫാദത്ത് മിനൽ അദബിൽ ഗർബി, വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ നിന്ന് ആവുന്നത്ര കാര്യങ്ങൾ ഉൾവഹിക്കണം, അത് നമ്മൾ സ്വീകരിക്കണം. പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസ് എന്ന സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സഹായം അത് വേണം. അൽ ഇസ്തിആനത്തു ബി മദ്രസത്തി തഹ്ലീലിൽ നഫ്സി, അത് അപ്ലൈ ചെയ്യണം എന്നർത്ഥം. അൽ ഇത്തിജാഹുൽ ഷേറിൽ വിജ്ദാനി, അതുപോലെ തന്നെ വിജ്ദാനി ആയ ഷേറുകൾ, ആത്മനിഷ്ഠമായ അനുഭവപരമായ ഷേറുകളിലേക്കുള്ള ഒരു തരം പ്രവണത. ഇതൊക്കെയാണ് മദ്രസത്തു ദിവാൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ജമാഅത്ത് അപ്പോളോ എന്ന് പറയുന്നത് ഇതുപോലെ അറബി സാഹിത്യത്തിലുണ്ടായ പുതിയ ഒരു മദ്രസയാണ്. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അഹമ്മദ് ജക്കി അബു ഷാദിയാണ്. അത് മിസറിലും അതുപോലെ മറ്റു അറേബ്യൻ ലോകത്തുമുള്ള ഷുഅറാഉൽ വിജ്ദാനിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു സംഘം ഉണ്ടാക്കിയത്. 1932-ലാണ് ഈ ഒരു ജമാഅത്ത് അപ്പോളോ രൂപീകരിക്കപ്പെടുന്നത്. അതായത് കവികൾക്കിടയിൽ ഒരു രജ്ഞിപ്പും അവർക്കിടയിൽ ഒരു സൗഹൃദവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനാണ് ഇത് രൂപീകരിച്ചത്. അത് ഗ്രീക്കുകാരുടെ അടുക്കൽ ഒരു അറിയപ്പെട്ട ദൈവമാണ് അപ്പോളോ എന്ന് പറയുന്നത്. വഹാദൽ ഇലാഹുൽ അദേഹിം കാന റംസൻ ലി തൻമിയത്തിൽ ഹവാരിയ വ മഹബത്തിൽ ഫൽസഫ വ ഇഖ്റാറിൽ മബാദി ദീനിയ വൽ ഖുൽഖിയ. അതായത് നാഗരികമായ വളർച്ച, അതുപോലെ പിന്നെ ഫിലോസഫിയോടുള്ള ഒരിഷ്ടം, മതപരമായവും സ്വഭാവപരവുമായ പ്രിൻസിപ്പിളുകളെ അംഗീകരിക്കൽ, ഇതിലേക്കൊക്കെയുള്ളൊരു സൂചനയായിട്ടാണ് ഈ ദൈവത്തിൻ്റെ പേര് അവർ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞത് അലി മഹ്മൂദ് ത്വാഹ, ഇബ്രാഹിം നാജി എന്നിവരായിരുന്നു. മറ്റൊരു പ്രസ്ഥാനം എന്നത് റാബിത്തത്തുൽ കലമിയാണ്. ഇത് 1920-ലാണ്
രൂപീകരിക്കപ്പെട്ടത്. ന്യൂയോർക്കിലെ ഒരു സംഘം അറബി സാഹിത്യകാരന്മാരാണ് ഇത് രൂപീകരിച്ചത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞത് അറബി ഭാഷയ്ക്ക് വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തുകയും വയങ്കാദുഹ മിനൽ ജുമൂതിലെത്തി തഥാസ്തറു ഫീഹി, അതിലുണ്ടാകുന്ന ഈ മരവിപ്പിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുക എന്നതുമാണ്. ഇതിൻ്റെ ഒരു പ്രൊട്ടോഗണിസ്റ്റായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഹീറോ, അതിൻ്റെ പിന്നെ മുന്നണി പോരാളിയായിട്ടുണ്ടായിരുന്ന ആൾ ഖലീൽ ജിബ്രാനാണ്. ഇതിന് സഹായം ആയിട്ട് അതിൻ്റെ നടത്തിപ്പിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന മിഖായിൽ വായ്മയാണ് മുസ്തഷാറായിട്ട്. പിന്നെ വില്യം കാൻസ്ഫലിസ് ഹാസിനൻ, ഇപ്പോൾ മൂന്ന് സ്ഥാനങ്ങളാണ്. ഒന്ന് അമീദ്, അത് ജിബ്രാൻ, പിന്നെ മുസ്തഷാർ, അത് മിഖായിൽ വായ്മ, മറ്റൊന്ന് ഹാസിൻ. ഇത് മൂന്ന് സ്ഥാനങ്ങളാണ് നമ്മൾ പിന്നെ സെക്രട്ടറി ട്രഷറർ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെ. അമല തഹത്ത ഇദാറത്തിയ തൗജീഹാത്തിയ സബാത്തുൻ ആഹറൂന, ഇവരുടെ ഈ മൂന്ന് ആളുകളുടെ മൂന്നാളുകൾ കൂടുന്ന ഈ സമിതിക്ക് കീഴിൽ ഏഴ് പേർ വേറെയും വർക്ക് ചെയ്തിരുന്നു. അവരുടെ പേര് അൽ ഉമ്മാൽ എന്നാണ്. അത് ഈലിയ അബു മാദി നസീബ് അലിയുള്ള അബ്ദുൽ മസീഹ് ഹദ്ദാദ്, അതുപോലെ റഷീദ് അയ്യൂബ്, നിദ്ര ഹദ്ദാദ്, അതുപോലെ വദിയ ബാഹുദ് ഇല്യാസ് അത്താഉള്ള ഇവരായിരുന്നു. ഈ സംഘടന 11 വർഷം സജീവമായി നിലകൊണ്ടു. അമീദായ ഖലീൽ ജിബ്രാൻ 1931 മരിക്കുന്നതോടുകൂടെ ഈ സംഘടനയും മരിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ അൽസുബത്തുൽ ഉന്ദുലുസിയ, ഈ എഹ്ദ ഹലഖാത്തിൽ അദബി അറബി, ഇത് ഇതുപോലെയുള്ള ഒരു അറബി ഹലഖകളിലെ ഒന്നാണ്. ഇത് ബ്രസീലിൽ 1933 അതിൻ്റെ 1933 ജനുവരിയുടെ ഒരു തുടക്കത്തിൽ ബ്രസീലിലെ സാൻ പാവലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അതിൽ എഴുത്തുകാർ സാഹിത്യകാരന്മാർ ഒക്കെ ഉണ്ട് ആ നാട്ടിലുള്ള. ഇതിൻ്റെ സ്വാഹിബുൽ ഫിക്ര, ഈ ചിന്തക്ക് ബീജഭാവം നൽകിയ ആൾ അൽ മർഹൂം ശുക്രുള്ള അൽജറാണ്. അദ്ദേഹം ഫനഫദഹ ഷായറുൽ ലുബ്നാനി മീശാൽ അൽ മഅലൂഫ്, മീശാൽ മഅലൂഫാണ് പിന്നീട് ഇതിനെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അദ്ദേഹം ഇതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ശുക്രുള്ള അൽജർ, റഷീദ് ഖൂരി, നദീർ ജെയ്തൂൻ, ജോർജ് മഅലൂഫ്, തൗഫീഖ് ഖുർബാൻ എന്നിവരായിരുന്നു. ഇവർ മജല്ലത്തുൽ അസ്ബ എന്ന് പറഞ്ഞ് ഒരു സംഘടന, ഒരു മാഗസിനും ഉണ്ടാക്കിയിരുന്നു. അത്ത അല്ലത്തി തവല്ല റിയാസത്ത് തഹ്രീറഹ ഹബീബ് മസ്ഊദ്, ഹബീബ് മസ്ഊദ് ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. പിന്നെ ഷെഫീഖുൽ മഅലൂഫാണ് അതിൻ്റെ എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. പിന്നീട് മസ്റദുൽ കലിമാത്തുൽ അറബി, കലിമാത്തുൽ അദബിയ, ചില അദബിയായ ചില ടേംസിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി മാത്രം ചെയ്യുന്നത്, അദബുലിൻ നഖ്ദിലൊക്കെ ഉപയോഗിക്കുന്നു. ഇതിൽ വലൈസ തഖത്തി കുല്ലമാ വറദ ഫീഹ മിനൽ ഇംകാനി യൂസ് കലിമാത്തു മാസലിലെ അതിൽ മുസ്തലഹാത്ത്, ഇത് ചില മുസ്തലഹാത്തിൻ്റെ ചില പദങ്ങൾ മാത്രമാണ്, അതിന് വേറെ പദങ്ങളും ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടായേക്കാം. കാരണം ഇംഗ്ലീഷാണല്ലോ ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ അറബിയിലേക്ക് മാറ്റുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അലിഗറി, അലിഖുരിയ, ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, ഔഖ് അദബി, കാറ്റസ്ട്രോഫി അൽ കോറസ്, ക്ലാസിസം അൽ ക്ലാസിക്കിയ, കോൺട്രാസ്റ്റ് അൽ മുആറള, കാരിസ, കാറ്റസ്ട്രോഫി, കാറ്റസ്ട്രോഫി ഇപ്പോൾ രണ്ട് പ്രാവശ്യം വന്നു. പിന്നെ കണ്ടാമിനേഷൻ നഹത്ത്, ക്ലോസ്ഡ് എക്സ്പ്രഷൻ അത് തഅബീറാത്തുൽ മുഗ്ലഖ,
دراماتيك ايروني، السخرية الدرامية. ഡീകൺസ്ട്രക്ഷൻ തഫ്കീക്കിയാനും തശ്രീഹിയാനും തഹ്ദീമിയാനും പറയാറുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നാണ് കേട്ടോ, ഒന്നും കൂടിയുള്ളതല്ല. എറ്റിമോളജി അൽ ഇസ്തിഖാഖ്. എക്സ്പൊസിഷൻ അൽ അറബ്. എലിജി റസാ, സോറി റിസാ എന്നാണ് പറയുക. ഇയോളജി മദീഹ്. എപ്പിക് മൽഹമ. അഷേറുൽ ഹുർ ഫ്രീ വേഴ്സ്. ഹർക്കത്തുൽ ഹുബൂത്ത് ഫോളിങ് ആക്ഷൻ. ഫിക്ഷൻ ഖിസ്വ. അന്നഖദുൽ ഇസ്തിദ്ലാലി ഇൻഡക്റ്റീവ് ക്രിറ്റിസം. അത്താബീറുൽ ഇസ്തിലാഹി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ബഹർ മീറ്റർ. മെറ്റഫർ അൽ മജാസ് ഇസ്തിആറത്ത്. രണ്ടും പറയും. ഓപ്പൺ എക്സ്പ്രഷൻ അത്താബീറാത്തുൽ മഫ്തൂഹ. പ്രോസ് പോയം അഷ്ഷഅറുൽ മൻസൂർ. പ്ലോട്ട് തസ്മീം. റൊമാൻറ്റിക്കിയ റൊമാൻറ്റിസം. അൽ വസ്നി അൽ ഈഖാ റിതം. ഖാഫിയ സജർ റൈം. സിമിലി തഷ്ബീഹ്. ഹജാ സറ്റയർ. പിന്നെ സിംബോളിസം റംസിയ. അൽ ബൈനവിയ, സോറി അൽ ബിന്യവിയ. സ്ട്രക്ചറലിസം ബിന എന്ന് പോകുന്നതാണ്, ബിന്യവിയ. മെർസാദ് ട്രാജറി. താരീബ് ട്രാൻസ്ലിട്രേഷൻ. നുഖത്തത്തു തഹവുൽ ടേണിംഗ് പോയിൻ്റ്. വഹദത്തു സമൻ യൂണിറ്റി ഓഫ് ടൈം. നാടകത്തിൻ്റെ പിന്നെ ഒരു മൂന്ന് യൂണിറ്റി വേണമെന്ന് പറയാറുണ്ടല്ലോ ഡ്രാമക്ക്, അതാണ് വഹദത്തുൽ മക്കാൻ, വഹദത്തുൽ ഹാദിസ്, യൂണിറ്റി ഓഫ് ആക്ഷൻ. ഇത് പൊതുവെ ഇതിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് അതിൻ്റെ അറബി മാത്രമാണ്. അത് നിങ്ങൾ എക്സാമിന് ഉപകാരപ്പെടും ഇൻഷാ അല്ലാ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയ സ്റ്റഡിയൊക്കെ നിങ്ങൾ ആവശ്യം തോന്നുന്നവർ പിന്നെ പല പുസ്തകങ്ങളും വിഷയമായി എഴുതപ്പെട്ടിട്ടുണ്ട് അക്കദുൽ അറബിയിൽ, അതൊക്കെ നോക്കിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ജീവിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം.